വെൽക്കം ടു ചെന്നൈ മല്ലു റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ദീപാവലിക്ക് ഒരു സ്പെഷ്യൽ സ്നാക്സ് ചെയ്യാൻ പോകുന്നത് കാര ബൂന്തി. എരിവുള്ള ഒരു ബൂന്തിയാണ് ചെയ്യാൻ പോകുന്നത്. സ്വീറ്റായ ഒരു ബൂന്തി ഇതിൻ്റെ മുമ്പേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, വേണമെങ്കിൽ കാണാം. ഇത് കാര ബൂന്തി. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കാരബൂന്തി ഉണ്ടാക്കാൻ ഒരു ബൗൾ എടുത്തു വെച്ചു. കടലമാവ് 2 കപ്പ്. 2 കപ്പ്, 1 കപ്പ് കടലമാവ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ആണ്. 2 കപ്പ് കടലമാവ് 400 ഗ്രാം. 400 ഗ്രാം കടലമാവ്, 2 കപ്പ് കടലമാവ്. അതിലേക്ക് 1.5 സ്പൂൺ ടേബിൾ സ്പൂൺ അരിമാവ്, അരിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ. 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു. ചില്ലി പൗഡർ 1¼ സ്പൂൺ ഇടാം. 1¼ ടേബിൾ സ്പൂൺ, ഇത് ടീസ്പൂണാണ്. 1¼ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് ഉപ്പിടണം. ഉപ്പ് പാകത്തിന് കുറച്ചിട്ടാൽ മതി. ഉപ്പ് ജാസ്തി ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഉപ്പിട്ടു. അത് കഴിഞ്ഞ് ഇതിടണം സോഡ പൗഡർ. അപ്പക്കാരം എന്ന് പറയില്ലേ, അത് കുറച്ചിടണം. 1¼ സ്പൂൺ ഇട്ടാൽ മതി. ഇട്ടു. അതിന് ശേഷം പെരുങ്കായം ഇടണം. പെരുങ്കായം കുറച്ച്, അത്രയും മതി. ഇനി 1¼ സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ചു മതി. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇതാണ് കാരബൂന്തി ഉണ്ടാക്കാനുള്ള മാവിൻ്റെ പാകം. ഒരുപാട് ലൂസാവാൻ പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് മിക്സ് ചെയ്യാൻ. ഈ മാവ് ഇനി ബൂന്തി ഉണ്ടാക്കുന്ന കരണ്ടി എടുത്ത് അതിൽ കൂടെ ഈ മാവ് ഒഴിച്ചിട്ട് തിളച്ച എണ്ണയിൽ വറുത്ത് കോരാം. നമ്മൾക്ക് ബൂന്തിയുടെ കരണ്ടി വഴി മാവ് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിടണം. ഒരുപാട് തീ കുറച്ച് കൊടുക്കരുത്. മാവ് ഒഴിച്ചിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കിയാൽ, ഈ കരണ്ടി ഇളക്കിയാൽ മുത്തുമുത്തു പോലെ ഇതിലേക്ക് വീഴും. ഒരുപാട് മേലെ മേലെ ബൂന്തി ഉണ്ടാക്കരുത്. കുറച്ചുണ്ടാക്കി കഴിയുമ്പോൾ നിർത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോവും. ഇനി ഈ കരണ്ടി മാവിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാതെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഉടനെ ഇത് ഇളക്കാൻ പാടില്ല. 1 നിമിഷം കഴിഞ്ഞിട്ട് ഉടനെ ഇളക്കിയാൽ ഈ ബൂന്തിയെല്ലാം കുറച്ച് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1 വെന്ത് കഴിഞ്ഞിട്ട് ഇളക്കാം. ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ കടലെണ്ണയിലാണ് ഇത് പൊരിക്കുന്നത്. എണ്ണ നിറയെ ഒഴിച്ചു കൊടുക്കണം കടായിൽ. കുറച്ചെണ്ണയായിട്ട് ഒഴിച്ചിട്ട് ഇത് പൊരിക്കാൻ പാടില്ല. നല്ല ആഴത്തിലെ എണ്ണ വേണം. അപ്പോഴാണ് ബൂന്തി ശരിക്കും നല്ല പൊരിഞ്ഞു കിട്ടുള്ളൂ. വലിയ കടായി ആണെങ്കിൽ കുറച്ചുകൂടെ ബൂന്തി ഒരേ സമയത്ത് പൊരിക്കാം. ഇത് ചെറിയ കടായിയാണ്, ഇത്രയേ ഇടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മേലെ മേലെ ബൂന്തി ഇട്ടാൽ അതിൻ്റെ ഷേപ്പെല്ലാം പോവും. അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് വറുത്ത് എടുക്കാം. ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്തിടാം.
ബൂന്തിയുടെ സൗണ്ടല്ല, എണ്ണ ഒരു സൗണ്ട് ഉണ്ടാവും, അതെല്ലാം നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൂന്തി എടുക്കാം. അങ്ങനെ നമ്മളുടെ ബൂന്തിയെല്ലാം വറുത്തെടുത്തു. ഇനി ഈ ചൂടെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതെടുക്കാം. അത് ഈ ബൂന്തിയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. പച്ച നിലക്കടലയാണ്. ഇത് ഇടുമ്പോൾ കറിവേപ്പില പൊട്ടിത്തെറിച്ച പോലെ തന്നെ ഇതും കുറച്ച് തെറിക്കും. അതുകൊണ്ട് തീ അണച്ചിട്ടാണ് ഇടുന്നത്. ഇതെല്ലാം ഇടുമ്പോൾ, എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം. പച്ച നിലക്കടലയാണിത്. പച്ച നിലക്കടല ആയതുകൊണ്ട് ഇതും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് ദൂരം മാറി ഇന്ന് വേണം ഇതെല്ലാം വറുക്കാൻ. ഇനി കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കാം. ഇതും നമുക്ക് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം, ബൂന്തിയുടെ മേലേക്ക്. അങ്ങനെ നമ്മളുടെ കാര ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു, കാഷ്യൂനട്ട്, നിലക്കടല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇതിന്റെ മേലെ തൂവിക്കൊടുക്കാം. ഓൾറെഡി ഇതിൽ നമ്മൾ എരിവ് ഇട്ടിട്ടുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ, എന്നാലും മേലെ കുറച്ച് ഇട്ട് കൊടുത്താൽ അതൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇടാം, അത് ഓരോരുത്തർ ഇഷ്ടം പോലെ. വെളുത്തുള്ളി ചതച്ചത് എണ്ണയിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടാം. അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മിക്സറിലിടുന്ന പോലെ ഡെക്കറേഷനെല്ലാം വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി മാത്രം മേലെ തൂവി കൊടുക്കുന്നു. ഒരു എരിവ് മേലേ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇടാൻ പാടുള്ളൂ, ഒരുപാട് ഇടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം മേലെ. ഈ സമയത്ത് കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇതിൻ്റെ മേലെ ലൈറ്റായിട്ട് ഉപ്പ് തൂവിക്കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതോടെ നമ്മളുടെ കാര ബൂന്തി ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മളുടെ കാര ബൂന്തി ഇവിടെ റെഡിയായി. ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സ്നാക്സാണ് ഇത്. കുറച്ച് ജോലിയുണ്ട്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.